ദേശീയപാത വികസനം പൂർത്തിയായിട്ടും ആറ്റിങ്ങലിന് ഗതാഗത കുരുക്കിൽ നിന്ന് ശാപമോക്ഷം ലഭിക്കുന്നില്ല. നാലുവരിപാത നിർമ്മാണം പൂർത്തിയായിട്ടും ഒറ്റവരിയിൽ തിങ്ങി നിറഞ്ഞ വാഹനങ്ങൾക്ക് കടന്നുപോകേണ്ട അവസ്ഥ. ഇന്ന് രാവിലെ മുതൽ ആറ്റിങ്ങൽ പട്ടണത്തിലെ ഗതാഗത കുരുക്കിന്റെ കാഴ്ചയാണിത്. ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി നിരത്തിലേക്കിറങ്ങിയവർക്ക് ആറ്റിങ്ങൽ ടൗൺ കടന്നു കിട്ടാൻ മണിക്കൂറുകൾ വേണ്ട ഗതികേട്. ഇപ്പോഴത്തെ ഈ റോഡ് വികസനം എന്ന് പറയുന്നത് നമ്മളെ ജനങ്ങളെ കുറെ കൂടെ കുരുക്കിലാക്കിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ആറ്റിങ്ങൽ മെട്രോയിൽ വരണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകണം, തിരിച്ച് വീണ്ടും ഇങ്ങോട്ടെന്തെങ്കിലും ആവശ്യത്തിന് വരണമെന്നുണ്ടെങ്കിൽ അങ്ങ് CSE സ്കൂളെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിച്ച് മാത്രമേ തിരിച്ച് കറങ്ങി വരാൻ പറ്റത്തുള്ളൂ. അതും നല്ല ബ്ലോക്ക് ഇഴഞ്ഞിഴഞ്ഞ് മാത്രമാണ് ഇവിടെ നമുക്കിപ്പോൾ എത്താൻ കഴിയുന്നത്. വളരെ ബുദ്ധിമുട്ടാണിപ്പോൾ. കച്ചേരിനട മുതൽ നാലുമുക്ക് വരെയുള്ള ഭാഗത്ത് ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. ഒറ്റവരിയായി വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ പോകേണ്ട അവസ്ഥ. എന്നാൽ മറുവശത്ത് ശൂന്യമായ റോഡും. ആംബുലൻസുകൾക്ക് മാത്രമാണ് ഈ ഭാഗം തുറന്നുകൊടുത്തത്. പാലസ് റോഡിലുള്ള തിരക്ക് പഴയതിലും ഇരട്ടിയായി. നാലുവരിപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്ക് അഴിയുമെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. കുരുക്ക് കൂടുതൽ മുറുകുന്നതേയുള്ളൂ. അനധികൃത വാഹന പാർക്കിംഗാണ് ഗതാഗത കുരുക്കിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. റോഡിന് ഇരുവശത്തുമുള്ള അനധികൃത പാർക്കിംഗ് ഇല്ലാതാക്കിയാൽ മാത്രമേ റോഡ് വികസനത്തിന് കുറച്ചെങ്കിലും ഫലം കാണാനാകൂ എന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം. അതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായേ തീരൂ എന്ന ആവശ്യം ശക്തമാണ്. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അനധികൃതമായ പാർക്കിംഗ് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഇത് പാർക്കിങ്ങിന് വേണ്ടിയാണോ ഈ റോഡ് നിർമ്മിച്ചത്? ഇപ്പൊ ആകെ 2 വരി പാതയാണ് ഉള്ളത്. അത് 1 വരി പാർക്കിങ്ങിനായിട്ട് കൈകയറിയിരിക്കുന്നു. 1 വരി കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അവ മറ്റുള്ളവർ എങ്ങനെ പോകണം? അശാസ്ത്രീയപരമായ നിർമ്മാണങ്ങൾ, ഡിവൈഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു സൈഡ് പൊക്കവും ഒരു സൈഡ് താഴ്ചയും. ഗതാഗത കുരുക്കില്ലാത്ത ആറ്റിങ്ങൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള കാത്തിരിപ്പ് ഇനിയും നീളുമോ? നാലുവരിപാത നിർമ്മിച്ചിട്ടും 2 വരി പോലും കാണാനില്ലെന്ന ട്രോളന്മാരുടെ അഭിപ്രായത്തോട് ശരിവെക്കേണ്ട കാഴ്ചയാണ് ഇന്നും ആറ്റിങ്ങലിൽ അരങ്ങേറിയത്. ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഇത്രയും കോടി രൂപ 24 കോടി രൂപ ചെലവാക്കിയിട്ടും കഴിയാത്ത അവസ്ഥയാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ നിർമ്മാണത്തിൽ വൈഡനിങ് പാത വീതി കൂട്ടി നിർമ്മിച്ചതിൽ ഒരു മീഡിയൻ, അതായത് റോഡിന്റെ നടുക്ക് 2 ദിശയെയും തമ്മിൽ തിരിച്ചുകൊണ്ടുള്ള മീഡിയൻ നിർമ്മിച്ചിരിക്കുന്നതിൽ വളരെയധികം അപാകതയുണ്ട്. കാരണം ആറ്റിങ്ങൽ 3 മുക്ക് വെഞ്ഞാറമൂട് ഐലം റോഡ് മാമം ഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങൾ രാവിലെ കച്ചേരി ജംഗ്ഷനിൽ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാകട്ടെ, പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാകട്ടെ, അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ടാകട്ടെ, മുഴുവൻ ജനങ്ങളും കച്ചേരി ജംഗ്ഷനിലെത്തി മാത്രമേ തിരിഞ്ഞു പോകാൻ സാധിക്കൂ. ഇത് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24 കോടി രൂപ ചെലവാക്കി വീതി വർദ്ധിപ്പിച്ചത്. പക്ഷെ വീതി വർദ്ധിപ്പിച്ചതിന്റെ യാതൊരുവിധ പ്രയോജനവും ഇതുകൊണ്ടുണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇന്ന് ജനങ്ങൾക്കില്ല. HP News, ആറ്റിങ്ങൽ.